ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ കന്യാസ്ത്രീ പീഡന കേസിൽ വിധി ഇന്ന്. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കുറവിലങ്ങാട് മഠത്തിൽ വെച്ച് 2014 മുതൽ 2016 വരെ ഫ്രാങ്കോ മുളയ്ക്കൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് കേസ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദാണ് ചേരുന്നത്. സാലി, ഗുഡ് മോർണിംഗ്. വളരെ വിവാദമായ കേരളം ചർച്ച ചെയ്ത കേസിലാണ് നിർണായകമായ വിധി ഇന്ന് വരുന്നത്. ഫ്രാങ്കോ മുളയ്ക്കൽ ഇന്നത്തെ ദിവസം നിർണായകമാണ്. 105 ദിവസത്തെ വിചാരണയ്ക്ക് ശേഷമാണ് വിധി വരാനിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇന്നത്തെ വിധി? എത്രത്തോളം നിർണായകമാണ് ഫ്രാങ്കോയ്ക്ക്? ജീന, വളരെ നിർണായകമാണ് ഫ്രാങ്കോയെ വ്യക്തിപരമായി ഈ കേസിൽ ഇന്നത്തെ വിധി വരുമ്പോൾ. ഒപ്പം സഭയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. 2014 മുതൽ 2016 വരെ കുറവിലങ്ങാട് മഠത്തിൽ വെച്ച് പല തവണയായി ഈ കന്യാസ്ത്രീയെ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 2018 ഈ കന്യാസ്ത്രീ പരാതി നൽകുന്നു. 2019 ഒരു വർഷം കഴിഞ്ഞപ്പോൾ പോലീസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ളൊരു വളരെ പ്രമാദമായ ഒരു കേസാണിത്. വളരെ ഗുരുതരമായ വകുപ്പുകൾ തന്നെയാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ചുമത്തിയിരിക്കുന്നതും എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ലൈംഗിക അതിക്രമം അടക്കമുള്ള വളരെ ഗുരുതരമായ വകുപ്പുകൾ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ചുമത്തിയ കേസാണിത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ശിക്ഷാവിധി എന്താണ് എന്നുള്ളത് ഫ്രാങ്കോയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ പരിശോധിച്ചാൽ IPC 376(2K) ആണെന്ന്, അതായത് മേലധികാരം ഉപയോഗിച്ച് തൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള കുറ്റം, അതേ ജീവപര്യന്തം വരെ തടവും ശിക്ഷ ലഭിക്കാവുന്നൊരു കുറ്റമാണ്. IPC 376(2N) ആവർത്തിച്ചുള്ള ബലാത്സംഗം കുറഞ്ഞത് 10 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. IPC 376(C) അധികാര ദുർവിനിയോഗം നടത്തിയുള്ള ലൈംഗിക ചൂഷണം, അതിന് 5 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. IPC 377(7) പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനം, അതിനും 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. IPC 342 അന്യായമായി തടഞ്ഞു വെക്കൽ, 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. IPC 354 സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം, ശിക്ഷ 2 വർഷം വരെ തടവും പിഴയും. IPC 506(1) ഭീഷണിപ്പെടുത്തൽ, ശിക്ഷ 7 വർഷം വരെ തടവ്. അപ്പോൾ ചുരുക്കത്തിൽ വലിയ ഗുരുതരമായ വകുപ്പുകൾ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ചുമത്തിയിരിക്കുന്നു. 10 വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇന്ന് 11 മണിയോടുകൂടി അഡീഷണൽ സെഷൻസ് കോടതി കോട്ടയം ഈ കേസ് പരിഗണിക്കും. അതിനുശേഷം ഉത്തരവ് ഇന്ന് തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് വ്യക്തമാക്കിയതിന് ശേഷം ശിക്ഷാവിധിക്ക് മറ്റൊരു ദിവസത്തേക്ക് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. കുറ്റക്കാരനാണെന്നാണ് കണ്ടെത്തുന്നതെങ്കിൽ ശിക്ഷാവിധിക്ക് ശിക്ഷ പ്രഖ്യാപിക്കാൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാനും സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഇന്നത്തെ ദിവസം ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. മാത്രമല്ല, കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരുപാട് ഘട്ടങ്ങൾ കടന്നാണ് ഈ കേസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 2014 മുതൽ 2016 വരെ നടന്ന ലൈംഗിക പീഡനത്തിന് 2018 പരാതി ഉയർന്നത്. ആ പരാതിയെ തുടർന്ന് പോലീസ് കാര്യക്ഷമമായി അന്വേഷിക്കുകയും ഒട്ടേറെ പേരെ ചോദ്യം ചെയ്യുകയും വളരിൽ നിന്നായി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ കേസിലെ 89 സാക്ഷികളുണ്ടായിരുന്നു. അതിൽ 39 സാക്ഷികൾ വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടെയാണ്. മാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെയുള്ള 2 ബിഷപ്പുമാർ, ഒട്ടേറെ വൈദികർ, ഒട്ടേറെ കന്യാസ്ത്രീകൾ, പോലീസ് ഉദ്യോഗസ്ഥർ, ഫോറൻസിക് അങ്ങനെ ശാസ്ത്രീയപരമായും സാമുദായികപരമായും ഒക്കെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന ഒട്ടേറെ പേരെ ദീർഘനാൾ രഹസ്യ വിചാരണ നടത്തിയാണ് ഇതിൽ ഇപ്പോൾ ഒടുവിൽ ശിക്ഷാവിധിയിലേക്ക് നീങ്ങുന്നത്. ഏതായാലും ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് കോടതി വിധി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ മാത്രം സംബന്ധിച്ചിടത്തോളം അല്ല, സഭയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ സംരക്ഷിക്കാൻ സഭ രംഗത്തെത്തിയെന്നൊരാക്ഷേപമുയർന്ന കേസാണ്. സഭാ നേതൃത്വത്തിനെതിരെ 5 കന്യാസ്ത്രീകൾ തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വന്നൊരു കേസ് കൂടിയാണിത്. അങ്ങനെ കേരളത്തിൻ്റെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിലും പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും ഒക്കെ ചരിത്രത്തിലും വേറിട്ട ഒരു ഇടം നേടിയ ഒരു സമരമാണിത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിധി ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ വ്യക്തിപരമായി പ്രധാനപ്പെട്ടതാണ് എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഈ വിഷയത്തിൽ കന്യാസ്ത്രീക്കൊപ്പം നിന്നില്ല എന്ന ആക്ഷേപമുയർന്ന സഭാ നേതൃത്വത്തിനും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയേണ്ടി വരും. ജീന, തീർച്ചയായും. സാലി സൂചിപ്പിച്ചതുപോലെ തന്നെ കന്യാസ്ത്രീകൾക്കടക്കം തെരുവിലിറങ്ങേണ്ടി വന്ന കുറ്റകൃത്യത്തിൽ നമ്മൾ നേരത്തെ കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സംഭവങ്ങൾ ഈ കേസിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ സാലി സൂചിപ്പിച്ചതുപോലെ ഈ ഫ്രാങ്കോ മുളയ്ക്കൽ മാത്രമല്ല സഭയ്ക്കും നിർണായകമാണ് ഈ വിധി ഇന്നത്തെ ദിനം എന്ന് പറയുമ്പോൾ
ഒരുപക്ഷേ ഇദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തുകയാണെങ്കിൽ ഇത് സഭയ്ക്ക് അകത്തുണ്ടാക്കാവുന്ന തുടർ ചലനങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വിവാദങ്ങൾ അതൊക്കെ ഏത് രീതിയിലാകാനാണ് സാധ്യത പക്ഷേ ഇത് സഭയ്ക്ക് അകത്ത് ഇതിന്റെ തുടർ ചലനങ്ങൾ കാര്യമായി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെ പറയേണ്ടി വരും സഭ സമൂഹത്തിൽ അത്തരത്തിൽ ഒരു ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് സഭയ്ക്ക് എത്തേണ്ടി സഭ എത്തും എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ സഭയ്ക്കുള്ളിൽ അത്തരത്തിൽ ആഭ്യന്തരമായ ഏതെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് ഇത് ഉയരാനുള്ള സാധ്യതയില്ല നമുക്കറിയാം ഈ സിസ്റ്റർ അനുപമ ഉൾപ്പെടെയുള്ള അഞ്ച് കന്യാസ്ത്രീകൾ കുറവിലങ്ങാട് മഠത്തിലും മഠത്തിനകത്തും പുറത്തും നടത്തിയ ദീർഘകാലമായ നടത്തിയ സമരത്തിൽ അവരുടെ ആ അഞ്ച് പേർക്ക് പുറത്തേക്ക് അഞ്ച് പേർക്ക് അപ്പുറത്തേക്ക് സഭയ്ക്കകത്ത് ഒരു ചലനം ഉണ്ടാക്കാൻ ആ സമരകാലത്ത് കഴിഞ്ഞിരുന്നില്ല പക്ഷേ പൊതുസമൂഹം ഈ കന്യാസ്ത്രീകൾക്കൊപ്പം നിൽക്കുകയും അങ്ങനെ അതൊരു വളരെ പ്രമാദമായ ഒരു കേസായി മാറുകയും വളരെ കാര്യക്ഷമമായി പോലീസ് അന്വേഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പക്ഷേ അത് സഭയ്ക്കകത്ത് നിന്ന് ഏതെങ്കിലും വിഭാഗത്തിൻ്റെ ഏതെങ്കിലും സമ്മർദ്ദത്തിൻ്റെ ഫലമല്ല ഈ അഞ്ച് കന്യാസ്ത്രീകൾ മാത്രം എന്ന് തന്നെ പറയേണ്ടി വരും സഭയുടെ ഭാഗത്തു നിന്ന് ഈ കന്യാസ്ത്രീക്ക് വേണ്ടി പീഡനത്തിനിരയായ കന്യാസ്ത്രീക്ക് വേണ്ടി അവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി സമാനതകളില്ലാത്ത പോരാട്ടം നടത്തിയത് അഞ്ച് കന്യാസ്ത്രീകൾ മാത്രമാണ് സഭയ്ക്കകത്ത് നിന്ന് മറ്റൊരു തരത്തിലുള്ള പിന്തുണയും ഇവർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് വസ്തുത അത് പൊതു കേരളത്തിലെ പൊതുസമൂഹം കഴിഞ്ഞ കുറേ നാളുകളായി ആ സമരവും അതിൻ്റെ നാൾവഴികളും ഒക്കെ കണ്ടതാണ് അതുകൊണ്ട് സഭയ്ക്കകത്ത് എന്തെങ്കിലും ഒരു പൊട്ടിത്തെറി ഈ കോടതി വിധി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ പക്ഷേ പൊതുസമൂഹത്തിന് മുമ്പിൽ സഭയ്ക്ക് അതൊരു ചീത്തപ്പേരുണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം നീതിക്കൊപ്പം നിന്നില്ല എന്നൊരാക്ഷേപം ഇപ്പോൾ തന്നെ സഭയ്ക്കെതിരെയുണ്ട് അപ്പോൾ ഈ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ തെറ്റ് ചെയ്തു എന്ന് കോടതി പറയുക കൂടി ചെയ്താൽ അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ച ആ നിലപാടുകളുടെ പേരിൽ സഭ ഒരിക്കൽ കൂടി പ്രതിക്കൂട്ടിലാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ജീന ശരി കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിലാണ് ഫ്രാങ്കോ മുളയ്ക്കലിന് ഇന്ന് വിധി വരുന്നത് ഫ്രാങ്കോ മുളയ്ക്കലിന് അതിനിർണായകമാണ് ഇന്നത്തെ ദിനം ഒപ്പം സഭയ്ക്കും